േക്ഷകർക്ക് അൽഫ ടി വി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് സ്വാഗതം എന്ന പ്രോഗ്രാമിൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃതമായ പഠനമാണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ച വിഷയം മഹാപീഡനാനന്തരം സഭയുടെ ഉൽപ്രാപണം എന്നുള്ളതാണ് സഭയുടെ ഉൽപ്രാപണം എന്ന വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ സഭയുടെ ഉൽപ്രാപണത്തിൽ ഭാഗിക ഉൽപ്രാപണം എന്ന ഒരു വിഷയം നാം ചിന്തിക്കുകയുണ്ടായി ഇപ്പോൾ രണ്ടാമതായിട്ട് മഹാപീഡനത്തിന് ശേഷം ദൈവസഭ എടുക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തേതിൻ്റെ നിരർത്ഥകമായ പഠനം നാം ഓർക്കുകയുണ്ടായി രണ്ടാമത് മഹാപീഡനാനന്തരമുള്ള സഭയുടെ ഉൽപ്രാവണത്തിൽ അതിൻ്റെ വൈകല്യത്തെ വെളിപ്പെടുത്തുന്ന ആറ് കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ച് അവസാനിപ്പിക്കുകയുണ്ടായി ഇനിയും ആ വിപരീത ഉപദേശത്തെ സംബന്ധിച്ച് അവരുടെ വാദമുഖങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധ തിരുപ്പാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഉപദേശം സ്ഥാപിക്കുവാൻ ശരിയായിരിക്കുന്ന ചില വേദഭാഗങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ആ വാദമുഖങ്ങളാണ് ിയും ചിന്തിക്കാൻ പോകുന്നത് ആ വാദമുഖങ്ങളിൽ ഒന്ന് ചരിത്രപരമായ വാദമുഖമാണ് വാദമാണ് ചരിത്രപരമായ വാദം എന്ന് പറയുമ്പോൾ മഹാപീഡനത്തിനു മുൻപുള്ള സഭയുടെ ഉത്പ്രാപണം ആ ഉപദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ളതാണെന്ന് അപ്പോസ്തോലികമല്ലെന്നും ഉള്ള വാദമാണ് അതാണ് ചരിത്രപരമായ വാദം അതായത് സഭയുടെ എന്ന വിഷയം പോസ്തോലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതല്ല എന്നും അത് ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഉയർന്നു വന്ന ഒരു ഉപദേശമാണ് സഭയുടെ ഉൾപ്രാപണമെന്നും ഉള്ളതാണ് ആ ചരിത്രവാദം വാസ്തവത്തിൽ ദൈവവചനത്തിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഉപദേശത്തോട് ചെയ്യുന്ന ഒരു കടുങ്കയെന്നോ ക്രൂരതയെന്നോ നമുക്കതിന് പേരുകൊടുക്കാൻ കഴിയും വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവസഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് അപ്പസ്തോലനായ പൗലൂസും യോഹന്നാനും വെളിപ്പെടുത്തിയിരിക്കുന്ന ചില വേദഭാഗങ്ങൾ പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ വേദഭാഗങ്ങൾ എത്രയോ വ്യക്തമായിട്ടാണ് സഭയുടെ ഉത്പ്രാവണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടത് വെളിപ്പാട് ദൈവനിശ്വാസീയത ആത്മപ്രകാശനം എന്ന മൂന്ന് തലങ്ങളാണ് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് ഇന്ന് വെളിപ്പാടില്ല ദൈവനിശ്വാസിയവുമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്കൊരു വെളിപ്പാട് കിട്ടി എന്ന് പറയാൻ പറ്റുകയില്ല ഞാൻ എഴുതിയിരിക്കുന്ന ഈ ലേഖനം ദൈവനിശ്വാസിയമാണ് എന്നും പറയാൻ പറ്റുകയല്ല ഇപ്പോഴുള്ളത് എന്താണ് ആത്മപ്രകാശനമാണ് അതായത് അപ്പോസ്തോലിക പ്രവാചകന്മാർ അപ്പോസ്തോലിക ആളുകൾ അപ്പോസ്തോലന്മാർ തുടങ്ങിയ ആളുകൾക്ക് ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചു അവരത് ദൈവശ്വാസീയതയിൽ എഴുതി തുടർന്നുള്ള നമ്മൾ ആ സത്യങ്ങളൊക്കെ ആത്മാവിൻ്റെ പ്രകാശനത്താലാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർപ്പിച്ചതിൻ്റെ വിഷയം സഭയെ സംബന്ധിച്ചും സഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ചുമുള്ള കാര്യം മാർമീയമായ വിഷയമായിട്ട് കിടന്നെങ്കിലും അവയെ സംബന്ധിച്ചുള്ള വെളിപ്പാടും അതെഴുതുവാനുള്ള നിശ്വാസീയതയും ദൈവം കർത്താവ് അവിടുത്തെ അപ്പസ്തോലന്മാർക്ക് കൊടുത്തു അങ്ങനവരെഴുതി നമുക്ക് നൽകിയിരിക്കുകയാണ് എന്നാൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അവഗാഹമായ പഠനത്തിലേക്ക് ഒരുവൻ പോകുന്നത് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം നൂറ്റാണ്ടിനു മുൻപ് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന ചില വേദപടിതാക്കളുടെ പേരുകൾ ഈ മഹോപദ്രവവാദികൾ എടുത്തു പറയുന്നുണ്ട് അവരൊക്കെ ഉണ്ടാക്കിയതാണ് പ്രത്യേകിച്ച് ജെ എൻഡർ ബിയുടെ കാര്യം വരെ പറഞ്ഞിട്ട് പറയും അവരുടെയൊക്കെ പുത്തനുപദേശമാണ് അല്ല അങ്ങനെ പറയരുത് ഇവയെ സംബന്ധിച്ചുള്ള വെളിപ്പാട് നേരത്തെ തന്നെ എപ്പസ്തോലന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാൽ ഓരോ സമയങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ പ്രകാശനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു പ്രകാശനം ലഭിച്ചവരാണ് ഒരു നൂറ്റാണ്ടിന് മുൻപ് ഇത് പഠിപ്പിച്ചു കൊണ്ടിരുന്ന വേദപഠിതാക്കൾ അല്ലാതെ അവരുടെ സ്വയം കൃതിയല്ല ഇത് എന്നുള്ളത് ദൈവസഭയുടെ ഉൽപ്രാപണം മഹോപദ്രവത്തിന് ശേഷമാണ് എന്ന് പഠിപ്പിക്കുന്നവർ ഓർത്തുകൊള്ളുന്നത് വളരെ നല്ലതാണ് അതൊരാത്മീയ ആരോഗ്യം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ചരിത്രപരമായ വാദം അവിടെ അവർക്ക് പൊളിയുകയാണ് ചെയ്യുന്നത് രണ്ടാമത് കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നതയ്ക്ക് വിരുദ്ധമായ ഒരു വാദഗതിയാണ് ഇപ്പോൾ സഭയുടെ ഉൽപ്രാവണമെന്ന് പറയുന്നത് മഹോപദ്രവത്തിന് ശേഷമേ സംഭവിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നതയെ സംബന്ധിച്ചുള്ള ഉപദേശത്തെ കണ്ണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ണിക്കുന്ന പക്ഷം ദൈവവചനത്തെയാണ് അവർ മറുക്കുന്നത് ദൈവവചനത്തോടാണ് പാപം ചെയ്യുന്നത് ഇപ്പോൾ കർത്താവിൻ്റെ ആ വരവിൻ്റെ ആസന്നത എന്ന് പറയുമ്പോൾ അങ്ങനെ കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവർ ആ വചനപ്രകാരം അല്ലെങ്കിൽ ആ ഉപദേശപ്രകാരം കർത്താവിൻ്റെ ആസന്നതയിൽ വിശ്വസിക്കുന്നവർ അവർ മഹോപദ്രവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരല്ല കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ മഹോപദ്രവകാലത്തിനു ശേഷമേ കർത്താവ് വരികയുള്ളൂ എങ്കിൽ ദൈവസഭ ഒരു മഹോപദ്രവത്തിനു വേണ്ടിയല്ലേ കാത്തിരിക്കേണ്ടത് ആ ഇത് കഴിഞ്ഞേ കർത്താവ് വരത്തുള്ളൂ അതുകൊണ്ട് ഇതുവരെ മഹോപദ്രവവും വന്നില്ല അതൊക്കെയൊന്നു വന്നു കഴിയട്ടെ അത് കഴിയുമ്പോൾ അതിൻ്റെ അന്ത്യത്തിലല്ലേ വരത്തുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് അലസരായും സൂക്ഷ്മതയില്ലാത്തവരായും ഒരുക്കമില്ലാത്തവരായും ദൈവജനം പോകാനുള്ള വളരെ സാധ്യതയുണ്ടെന്നുള്ളത് നാം മറന്നുപോകരുത് കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നത വിശ്വസിക്കുന്നവരിൽ തന്നെ ഇപ്പോഴേ അലസന്മാരും മടിയന്മാരും ഒരുക്കമില്ലാത്തവരുമുണ്ട് അങ്ങനെയെങ്കിൽ മഹോപദ്രവകാലത്തിന് ശേഷമേ വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്കതൊരടയാളമാണ് കുറേ കൂടെ അലസത വർദ്ധിക്കുകയല്ലേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഈ ഉപദേശം ഉപദേശപരമായും പ്രായോഗികപരമായും വളരെ ദോഷം ചെയ്യുന്ന ഒരു ഉപദേശമാണ് കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം മഹോപദ്രവത്തിന് ശേഷമേ ഉള്ളൂ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയുടെ ഉൽപ്രാപണത്തിന് ഒരടയാളവും പറഞ്ഞിട്ടില്ല ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കടയാളമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ ഉൽപ്രാപണം നടക്കുന്നതിനു മുമ്പേ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കണം എന്ന് ഒരടയാളം പറഞ്ഞിട്ടില്ല എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി പരിശോധിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ് ഇത് സംബന്ധിച്ച് ആദ്യ പിതാക്കന്മാരിൽ ഒരാളായ ക്ലമൻ്റ് എഴുതിയത് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആകയാൽ കർത്താവിൻ്റെ പ്രത്യക്ഷത എപ്പോഴാണെന്ന് നാം അറിയാത്തതുകൊണ്ട് ഓരോ നാഴികയും സ്നേഹത്തിലും നീതിയിലും അവിടുത്തെ രാജ്യം പ്രതീക്ഷിക്കുക എന്നാണ് മഹോപദ്രവകാലത്തിന് ശേഷമാണ് കർത്താവ് വരുന്നതെങ്കിൽ ഈ വാചകത്തിന് അർത്ഥമില്ലല്ലോ കർത്താവിൻ്റെ പ്രത്യക്ഷത എപ്പോഴാണെന്ന് നാം അറിയാത്തത് കൊണ്ട് ശ്രദ്ധിക്കണം മഹോപദ്രവകാലത്തിനു ശേഷമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്ന് വന്നാൽ എന്ന് വന്നാൽ മഹോപദ്രവ മഹോപദ്രവകാലം വരുന്നതുവരെ നമുക്ക് നോക്കിയിരിക്കാമല്ലോ അതിനെ നോക്കാമല്ലോ ഇതുവരെ ഉപദ്രവം വന്നില്ലല്ലോ അത് കഴിഞ്ഞല്ലേ വരത്തുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കാമല്ലോ അയ്യോ അതെത്രയോ മൂഢോപദേശമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇവിടെ അദ്ദേഹം പറയുന്നതാണ് ആകയാൽ കർത്താവിൻ്റെ പ്രത്യക്ഷത എപ്പോഴാണെന്ന് നാം അറിയാത്തതുകൊണ്ട് ഓരോ നാഴികയും സ്നേഹത്തിലും നീതിയിലും അവിടുത്തെ രാജ്യം പ്രതീക്ഷിക്കണം ഓരോ നാഴികയിലും നാം ഒരുങ്ങിക്കൊണ്ടിരിക്കണം കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നത എന്നുള്ള ആ വിഷയത്തിൽ കൂടാതെ ക്രൈസ്തവ പുരാതന കൃതിയായ ഡിഡാക്കയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതും കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ ജീവനു വേണ്ടി ശ്രദ്ധയോടെ ഇരിക്കാം നിങ്ങളുടെ വിളക്ക് കെട്ടുപോകരുത് നിങ്ങളുടെ അരക്കെട്ട് അയഞ്ഞു പോകുകയും അരുത് കർത്താവിൻ്റെ വരവ് ഏത് നാഴികയിലെന്ന് നിങ്ങൾ അറിയായികയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നാണ് അപ്പോൾ അവിടെ പറയുന്നത് കർത്താവിൻ്റെ വരവ് ഏത് നാഴികയിലെന്ന് നിങ്ങൾ അറിയാത്തതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം എങ്ങനെ നിങ്ങളുടെ വിളക്ക് കെട്ടുപോകാതെയും നിങ്ങളുടെ അരക്കെട്ട് അയഞ്ഞു പോകാതെയും വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആസന്നത ഒന്നാം നൂറ്റാണ്ടു മുതൽ വിശ്വസിച്ച് പോരുകയും അംഗീകരിച്ചു പോരുകയും ചെയ്തു എന്നുള്ളത് എത്ര സത്യമാണ് അതുകൊണ്ട് മഹോപദ്രവ കാലത്തിന് ശേഷമാണ് ദൈവസഭയുടെ ഉൽപ്രാപണമെന്ന് പഠിപ്പിക്കുന്നവർ ഓർത്തിരിക്കട്ടെ നിങ്ങൾ കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നതയാണ് തള്ളിക്കളയുന്നത് മൂന്നാമത് മഹോപദ്രവത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എന്താണ് മഹോപദ്രവത്തെ കുറിച്ചുള്ള വാഗ്ദാനം അത് സഭയുടെ വാഗ്ദാനമായിട്ട് അവരെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം കാലത്ത് വലിയ കഷ്ടമുണ്ടാകുമെന്നുള്ളതാണ് അവിടുത്തെ കാര്യം എന്നാൽ സഭയ്ക്ക് സഭയുടെ കഷ്ടങ്ങളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അത് ഈ മഹോപദരവ കാലത്തെ കഷ്ടതയുമായി സ്ഥിരീകരിക്കാൻ അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ആ വ്യത്യാസം നിങ്ങളൊന്നും മനസ്സിലാക്കണം സഭയ്ക്ക് കഷ്ടമുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സഭയ്ക്ക് കഷ്ടമില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞിട്ടില്ല യോഗന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം എന്താ കാണുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം കഷ്ടമുണ്ടായേക്കുമെന്നല്ല ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവോട് പറഞ്ഞിരിക്കുക അപ്പോൾ സഭയ്ക്ക് എന്തുണ്ട് കഷ്ടമുണ്ട് കൂടാതെ അപ്പോസ്തോല് പ്രവൃത്തികൾ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ട് അപ്പോസ്തോലായ പൗരൂസും മറ്റും ഇക്കൊന്യ എന്ന ദേശത്തുള്ള വിശ്വാസികളെ സന്ദർശിച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് പ്രബോധിപ്പിക്കുമ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു ഇനിയും പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ഒന്നാമധ്യായം ഫിലിപ്പർ ഒന്നിൻ്റെ ഇരുപത്തി ഒമ്പത് അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം വ്യക്തമാക്കുന്ന സത്യം എന്താണ് സഭയ്ക്ക് കഷ്ടമുണ്ടെന്ന് നേരത്തെ ഒരു കഷ്ടം അങ് വാഗ്ദത്വം ചെയ്തിരിക്കുക അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം ഇവിടെയെങ്ങും മഹാകഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് നാം കാണുന്നില്ല ഈ കഷ്ടത്തെ മഹോപദരവകാലത്തെ കഷ്ടവുമായി ബന്ധപ്പെടുത്തുന്നത് തന്നെ വലിയ കഷ്ടമാണ് വലിയ കഷ്ടമാണ് എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഓർപ്പിച്ചതുപോലത് മഹാകഷ്ടമല്ല ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ് ആ മഹാകഷ്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് കർത്താവ് അനുവദിച്ചാൽ നമുക്കടുത്ത എപ്പിസോഡിൽ പ്രാർത്ഥനാപൂർവം ചിന്തിക്കാം യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകൃതമായ പഠനം പോകേണ്ടത് ഇങ്ങനെയാണ് കേവലം കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതിനാൽ ഇതിനെക്കുറിച്ചൊരു ഒരു ഗ്രാഹ്യം പരിജ്ഞാനം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകുകയില്ല അതുകൊണ്ടാണ് സമയമെടുത്താണെങ്കിലും ഈ വസ്തുതകളെക്കുറിച്ചുള്ള ഒരു പഠനം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ വളരെയധികം കഠിന പ്രയത്നം ചെയ്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവ് നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഇടവരുത്തട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ